ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വനില ഐസ് ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ആ ബട്ടണും കൂടി പ്രസ് ചെയ്യാം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനം രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ അഞ്ഞൂറ് പാൽ കാൽ കപ്പ് പഞ്ചസാര പിന്നീട് വേണ്ടത് വനില എസൻസ് രണ്ട് ടേബിൾ സ്പൂൺ വനില എസൻസ് അപ്പം നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു പാനിലേക്ക് അര ലിറ്റർ പാൽ പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കാൽ കപ്പ് പഞ്ചസാര എന്നിവയെല്ലാം ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ വനില എസൻസ് ഇനി വനില എസൻസ് രണ്ട് ടീസ്പൂൺ തന്നെ വേണമെന്നില്ല ഒന്നര ടീസ്പൂണ് ആഡ് ചെയ്താലും മതി ഞാൻ രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്യാൻ കാരണം എൻ്റെ കയ്യിലുള്ള വനില എസൻസ് കുറച്ച് സ്ട്രോങ് കുറവുള്ളതാണ് അങ്ങനെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും അത്ര ഡാർക്ക് ഷേഡ് അല്ല അപ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള വനില ഏസൻസ് ആയതുകൊണ്ടാണ് ഈ രണ്ട് ടീസ്പൂണ് ആഡ് ചെയ്യുന്നത് ഇനി നിങ്ങളുടെ കൈമിൽ ഉള്ളത് നല്ല ഡാർക്കായിട്ടുള്ള വനില എസെൻസ് ആണെങ്കിലും ഒരു ടീസ്പൂണോ ഒന്നര ഒക്കെ ആഡ് ചെയ്താൽ മതിയാകും എന്നിട്ട് നമ്മൾ ഈ പാൽ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത് നല്ലോണം തിളയ്ക്കേണ്ട ആവശ്യമില്ല ആ പാൽപ്പൊടീൻ്റെയും കോൺഫ്ലോവറിൻ്റെ ഒന്നും കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം എല്ലാ സ്ഥലത്തും നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കട്ടകളില്ലാണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വയ്ക്കുക അടി പെട്ടെന്ന് കരിഞ്ഞു പോവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പം നമ്മൾ കൈവിടാണ്ട് നല്ലോണം ഇളക്കി ഇളക്കി യോജിപ്പിച്ചോണ്ടിരിക്കണം വല്ലാണ്ട് തുള്ളി തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് അത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകും എല്ലാം ഒന്ന് യോജിച്ച് കഴിഞ്ഞാൽ ഒരു യെല്ലോയിഷ് ഒരു കളറ് ഷെയ്ഡ് വരും അപ്പം നമ്മുടെ പാല് ഓട്ടോമാറ്റിക്കലി ഒരു കുറച്ച് കൊഴുങ്ങനെയായിട്ട് വരുമ്പോഴാണ് നമ്മളത് ഓഫ് ചെയ്യേണ്ടത് തിളയ്ക്കാൻ കാത്തു നിൽക്കണ്ട അപ്പം അങ്ങനെയൊരു പാലിന് കുറച്ചൊരു കട്ടി തോന്നിയാൽ നമുക്ക് ഓഫാക്കാവുന്നതാണ് അപ്പം നമ്മുടെ പാലിവിടെ സെറ്റായിട്ടുണ്ട് അതോ ഒരു കുറച്ച് കട്ടിയിലായിട്ട് നമുക്ക് തോന്നും പെട്ടെന്ന് മനസ്സിലാകും അപ്പം നമ്മളിത് പാൽ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നതിന് ശേഷം പാൽ നന്നായിട്ട് ചൂടാറാൻ വെക്കണം ഗ്യാസ് ഒന്ന് ഇറക്കി വെച്ചാലും ഒരു രണ്ട് സെക്കൻഡോളം നമ്മളൊന്നു നിർത്താതെ ഇളക്കി കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അടി പിടിച്ച് കഴിഞ്ഞ് നമ്മുടെ ഐസ്ക്രീമിന് ടേസ്റ്റെയും മാറിപ്പോവും അപ്പോൾ നമ്മൾ അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം പാല് സെറ്റാവാൻ വേണ്ടിയിട്ട് പുറത്ത് വെക്കുക അപ്പോൾ പാലായത് കൊണ്ട് തന്നെ ചൂട് തണിയാൽ ഒരുപാട് ടൈം പിടിക്കും ആ ആ പാലിൻ്റെ ചൂട് നല്ലവണ്ണം തണഞ്ഞതിന് ശേഷം മാത്രം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ കാ റെഡിയാക്കി വെച്ച പാലിൻ്റെ ആ മിക്സി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളൊന്ന് ഒന്നാകെ അതിലേക്ക് ഒഴിച്ച് സെറ്റാൻ വേണ്ടി നല്ലോണം അടച്ച് എയർ കയറാത്ത നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുക അതൊരു രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മൾ അതെടുത്തിട്ട് ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറിന് ശേഷം അതെടുത്തിട്ട് നല്ലോണം ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം അത് വെച്ചാൽ ഉള്ളിൽ എവിടെയെങ്കിലും കട്ട കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഐസ്ക്രീം കുറച്ചും കൂടി സ്മൂത്ത് ആവാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു വിസ്ക് കൊണ്ട് രണ്ട് മൂന്ന് മിനിറ്റോളം നല്ലോണം വിസ്ക് കൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കണം നമ്മളിങ്ങനെ ഇളക്കിയാൽ മാത്രമേ ക്രീം നല്ല സ്മൂത്തായിട്ട് വരുള്ളൂ ഫീസ് ക്രീം ഒന്നും കൂടി സോഫ്റ്റ് ആയി അതായത് കുറച്ചും കൂടി ഒന്ന് സ്മൂത്തി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഞാൻ കുറച്ചായതുകൊണ്ടാണ് ഈ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ഇളക്കുന്നത് ഇനി തോനെ നമ്മൾ പാത്രം നിറയെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രത്തിൽ നിന്ന് ഒഴിച്ച് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ അപ്പോൾ എനിക്ക് കുറച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിൽ തന്നെ ഇടുന്നത് അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ രണ്ട് മിനിറ്റോളം ഒന്ന് വിസ്ക്കി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുകയാണ് വേണ്ടത് ഫ്രീസറിൽ തന്നെ വയ്ക്കണം ഫ്രീസറിൽ വെച്ചിട്ട് ഏറ്റവും ഹൈ സ്പീഡിൽ നമ്മൾ തണുപ്പ് കൂട്ടിക്കൊണ്ട് കൊടുത്തിരിക്കണം അപ്പോൾ ആ തണുപ്പ് കൂട്ടിയിട്ട് ഫ്രീസറിലൊരു ഏകദേശം ഒരു എട്ട് മണിക്കൂർ കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂർ നമ്മൾ സെറ്റ് ആവാൻ വയ്ക്കണം എങ്കിലേ നമ്മുടെ ഐസ്ക്രീം കംപ്ലീറ്റ് സെറ്റായിട്ട് വരുള്ളൂ അങ്ങനെ എട്ട് ഇത് ഒരു പത്ത് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് പത്ത് മണിക്കൂറിന് ശേഷം ഞാൻ എടുത്ത് നോക്കിയതാണ് അപ്പം നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന ഐസ് ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് ഒരു പാ പാക്ക് പാലുണ്ടെങ്കിലും നമുക്ക് ഇത്രയും ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്തായാലും വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഐസ്ക്രീം ക്രീം ചെയ്യുക എന്നുള്ളത് വീട്ടിലൊരു ഫ്രിഡ്ജ് വേണമെന്ന് മാത്രമേ ഉള്ളൂ നിർബന്ധം വേറൊരു റിസ്ക്കും ഇല്ല ആർക്കും ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം അത്രയും സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തത് ഇതിനൊരു ബീറ്ററിൻ്റെയോ മിൽക്ക് മേഡിൻ്റെയോ ഒന്നും ആവശ്യമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും മക്കൾക്ക് ചെയ്ത് കൊടുക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ മറ്റൊരു ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പീസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്